നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അത്തരം വാർത്ത മുംബൈ സിറ്റി എഫ്സിയുടെ പരിശീലകനായ ഡസ് പക്കിങ്കം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഐ ലീഗ് ക്ലബായ മുഹമ്മദ് നസിയെ കുറിച്ചായിരുന്നു കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡസ് പക്കിങ്കം പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഹമ്മദിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് സമയം ചിലവഴിച്ചു. ISL കളിക്കാനുള്ള എല്ലാ ഗുണവും മൊത്ത ടീമാണ് അവർ. വളരെ മികച്ച ഇന്ത്യൻ താരങ്ങൾ മുഹമ്മദിനുണ്ട്. മുഹമ്മദിനെ നേരിടുമ്പോൾ ഞങ്ങൾ വളരെ സംഘടിതരായിരിക്കണം. ഇങ്ങനെയായിരുന്നു മുംബൈ സിറ്റി എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഡസ് പക്കിങ്കം പറഞ്ഞ കാര്യങ്ങൾ. ഐ ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ഒരു ക്ലബ്ബാണ് മുഹമ്മദ് നസി. മാത്രമല്ല ഒരുപാട് മികച്ച യുവതാരങ്ങളും അവരുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ISL കളിക്കാനുള്ള എല്ലാ യോഗ്യതയും മുഹമ്മദ് നസിയിൽ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ പ്രശാന്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മാച്ചുകളിലൊക്കെ കളിക്കാൻ അവസരം ലഭിച്ച ഒരു താരമാണ് പ്രശാന്ത്. മാത്രമല്ല താരം ISL 9th സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോളും നേടുകയുണ്ടായി. ഇപ്പോൾ ചില നിരാശ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ചില റൂമറുകളൊക്കെ വരുന്നതനുസരിച്ച് മലയാളി താരമായ പ്രശാന്ത് മോഹൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ്. കാരണം ടീമിൻ്റെ ട്രെയിനിങ്ങിലൊന്നും പ്രശാന്ത് മോഹനെ കാണാനില്ല. പുതിയ സീസൺ തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സംശയം ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ സത്യാവസ്ഥ ഇനിയും വരേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഘട്ടത്തിലെ തീരുമാനം താരത്തിന് ഇത്തവണ ISL നഷ്ടപ്പെടുമെന്നൊക്കെയാണ് ഈ ഒരു പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. എന്തായാലും നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ സത്യാവസ്ഥകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലിക്കൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തിടെ നമുക്ക് വീണ്ടും കാണാം.